കർശനമായ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് താലിബാൻ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ അതിന് സമാനമായി തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു സംഘടന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ജമാഅത്തുൽ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ പ്രസിഡന്റ് അർഷദ് മദനിയാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിൽ പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകളും കോളേജുകളും വേണം, ഇത് പണിയാനായി സമുദായത്തിലുള്ള സമ്പന്നർ സഹായിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും മറ്റ് മതസ്ഥരിലുള്ള കുട്ടികളുമായി ഇടപഴകരുതെന്നും സൗഹൃദം സ്ഥാപിക്കരുതെന്നും പറയുന്നു. അതിന് കാരണമായി പറയുന്നത് തങ്ങളുടെ കുട്ടികൾ വഴിതെറ്റാതിരിക്കാനാണ് മറ്റ് മതങ്ങളുള്ള കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ തങ്ങൾ മതപഠനം മാത്രമല്ല നടത്തുന്നത്, ഞങ്ങൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്കൂളുകൾ മാത്രമല്ല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാൻ വെവ്വേറെ കോളേജുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ, ഈ ഇതര മതസ്ഥരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും സ്ഥാപിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് ഒരു താലിബാനിസത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് എന്നാണ് ഇതിനെതിരെ ഒരു വലിയ വിമർശനം തന്നെ ഉയർന്നിരിക്കുന്നത്. അതായത് ഈ താലിബാനിലും മറ്റും നടക്കുന്ന അതേ രീതിയിലുള്ളൊരു ഫത്ത, അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂൾ എന്ന് പറയുമ്പോൾ താലിബാനിൽ പെൺകുട്ടികളെ സ്കൂളിലേക്കേ വിടാത്ത ഒരു രീതിയിലേക്കാണ് അവിടെ ആ രീതി പോകുന്നതെങ്കിൽ ഇവിടെ വെവ്വേറെ സ്കൂളുകൾ വേണമെന്ന് പറയുന്നു. ഇതര മതസ്ഥരുമായി യാതൊരു വിധ സൗഹൃദങ്ങളും വേണ്ട, അതിനുവേണ്ടി രക്ഷകർത്താക്കൾ ഈ കുട്ടികളെ വിലക്കണമെന്നും അതിൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തണമെന്നും മതവിദ്യാഭ്യാസം നല്ല രീതിയിൽ നൽകണമെന്നും കൂടി പറയുമ്പോൾ, അതായത് മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇല്ല മതപരമായി മാത്രം കുട്ടികളെ ചട്ടക്കൂടിൽ വളർത്തിയെടുക്കുക, ഇതര മതസ്ഥരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മതവിദ്വേഷം കൂടിയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഏതായാലും താലിബാനിസത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ നമുക്ക് ജമാഅത്തുൽ ഹിന്ദിലൂടെ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.